നേരത്തെ കെ മുരളീധരൻ, അത് കഴിഞ്ഞപ്പോൾ എം എം ഹസൻ, പിന്നെ കെ പി സി സി പ്രസിഡന്റ് സാക്ഷാൽ കെ സുധാകരൻ, അത് കഴിഞ്ഞതിന് പിന്നാലെ ചാനലുകളിലെ കോൺഗ്രസിൻ്റെ യുവതുർക്കികൾ ഒക്കെ. ഇപ്പോൾ വാ തുറന്നാൽ പറയുന്ന വാചകം കുറ്റി ഞങ്ങൾ പിഴുതെറിയും എന്നുള്ളതാണ്. ഇവരൊക്കെ പണ്ട് വേലി വിഴുവൽ പരിപാടിയുമായി നടന്ന ആളുകളാണ് എന്നുള്ളത് അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ കുറ്റി വിഴുവൽ പ്രഖ്യാപനത്തെ എന്തോ മഹത്തായ കാര്യം എന്നുള്ള നിലയിൽ കോൺഗ്രസ്സുകാർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ മറുപടിയാണ് ഏറ്റവും സുന്ദരമായ അതിനുള്ള മറുപടി. നാടൊട്ടാകെ നടന്ന് കുറ്റി വിഴുതുകൊണ്ട് കേരളയിൽ ഇല്ലാതാകാൻ പോകുന്നില്ല. കുറ്റി എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. പുളി കുറ്റി പിഴുത് ദൂരെ എറിഞ്ഞതുകൊണ്ട് മറ്റ് ബാഹുബലിയിലെ പോലെ കുറ്റിയും ചുമന്ന് നിൽക്കുന്ന കെ സുധാകരനും കുറ്റിയും ചുമന്ന് നടക്കുന്ന വി ഡി സതീശനും കുറ്റിയും ചുമന്ന് നടക്കുന്ന കെ മുരളീധരനും ഒക്കെ നാളെ പത്രങ്ങളിൽ ബഹുവർണ്ണ ചിത്രങ്ങളായി നിറഞ്ഞു നിന്നാലും ഇപ്പോൾ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഈ മാപ്പിങ്ങും സർവേയും ഒക്കെ നടത്തുന്നത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഈ മഹാന്മാർക്ക് ഇല്ലാതെ പോയല്ലോ എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. കുറ്റി പിഴുത് ഫോട്ടോ അടിച്ചു വയ്ക്കാം, ഞങ്ങളിത് പിണറായി വിജയൻ്റെ കുറ്റി പിഴുതിരിക്കുന്നു എന്ന് ആക്രോശിക്കാം. അതിനപ്പുറത്ത് ഒരു സർക്കാർ എല്ലാ ഇച്ഛാശക്തിയോടും കൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു പദ്ധതിയെ ഞങ്ങൾ യുദ്ധസന്നാഹത്തോടുകൂടി നേരിട്ട് കളയുമെന്ന് വീമ്പിളക്കിയതുകൊണ്ട് തകർത്ത് കളയാം എന്ന് കോൺഗ്രസ്സുകാർ കരുതുന്ന ഒരു മൗഢ്യമല്ലേ? യഥാർത്ഥത്തിൽ കേരളയിൽ എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഈ ജനസമക്ഷം പരിപാടിയിൽ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായ കെ ജയകുമാർ പറഞ്ഞ ഒരു വാചകമാണ് ഏറ്റവും പ്രസക്തമായി തോന്നുന്നത്. ഒരു 5-10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കേരളയിലിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. 5-10 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് കാരണമായി ഉയർന്നു നിൽക്കേണ്ടുന്ന ഒരു വികസന പദ്ധതിയാണത്. അന്ന് നമുക്കൊരു കേരളയിൽ ഉണ്ടാക്കിക്കളയാം, ഒരു അതിവേഗ പാത ഉണ്ടാക്കിക്കളയാം എന്ന് ചിന്തിച്ച് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് കെ ജയകുമാർ പറഞ്ഞതിൽ ഒരു വാസ്തവമുണ്ട്. നടക്കേണ്ടത് നടക്കേണ്ടുന്ന സമയത്ത് നടക്കണം, അത് ആര് ഭരിക്കുമ്പോൾ എന്നുള്ളതല്ല. ഇപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് അതിവേഗ പാതയെക്കുറിച്ചുള്ള പദ്ധതി വന്നപ്പോൾ അതിന് അന്നത്തെ പ്രതിപക്ഷം എതിർനിന്നിരുന്നില്ല. പക്ഷേ അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയില്ലാതെ ഉമ്മൻചാണ്ടി സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നടപ്പിലാക്കുമ്പോൾ ഇവിടെ കമ്മീഷൻ അടിക്കാൻ പോവുകയാണ്. അത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, കമ്മീഷൻ അങ്ങനെ നിങ്ങൾ അടിക്കേണ്ട, ഞങ്ങൾ അടിച്ചുകൊള്ളാം എന്നുള്ളൊരു മനോഭാവമാണ് ഇവർക്കുള്ളത് എന്ന് തോന്നുന്നു. നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒരു വലിയ അടയാളമാണ്. കേരളത്തെ കീറിമുറിക്കും, കേരളത്തിൻ്റെ പരിസ്ഥിതിയെ മുഴുവൻ തകർത്ത് കളയും എന്നൊക്കെ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ നാട് ഈ ലോകം വളരുന്നതിനൊപ്പമുള്ള വളർച്ച രേഖപ്പെടുത്തില്ല. വികസനത്തിന് ചില അടയാളപ്പെടുത്തലുകൾ കൂടിയുണ്ട്. ആ അടയാളപ്പെടുത്തലുകൾ കൂടി ഉണ്ടായാലേ മതിയാവുകയുള്ളൂ. അവിടെ കുറ്റി പിഴുവലുകാർ എന്നുള്ള ആ മാനക്കേട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കാൻ നാളെ കുറ്റിയും പിടിച്ചു നിൽക്കുന്ന ദുർഭൂതങ്ങളായി മാറാനുള്ള അവസ്ഥ കോൺഗ്രസ്സിന് ഉണ്ടാകാതെ വരേണ്ടതുണ്ട്.